ഹായ് ഫ്രണ്ട്സ്, പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തോബിയാസ് കാർലം. ഇന്നൊരു ഫ്രെഡ് ചിക്കൻ ലോലിപോപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അടിപൊളി ഒരു സംഭവം. അപ്പോൾ അതിന് വേണ്ട ചേരുവകളും നമുക്ക് എന്തൊക്കെയൊക്കെ, നമുക്ക് ചുവന്നുള്ളി ഒരു 10 എണ്ണം എടുക്കാം, അതുപോലെ ഇഞ്ചി ഒരു കഷ്ണം, വെളുത്തുള്ളി ഒരു 5 പൊറ്റ്, പിന്നെ അതിലേക്ക് വേണ്ടത് പച്ചമുളക് ഒരു 10 എണ്ണം, വേപ്പില ഒരു 2 കതിര് എന്നിവ ചേർത്ത് നമുക്ക് നല്ലൊരു പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം. ചിക്കൻ ഇതുപോലെ കൈ മാത്രം നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അത് കൈ ചിറകിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് മാംസം മേലിന്ന് കിഴ്പോട്ട് ഇങ്ങനെ ചെത്തി ഇറക്കി വെച്ചിരിക്കുന്നതായിരിക്കണം. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന മാതിരി അങ്ങനെ നമുക്ക് ലോലിപോപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ട പേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ സംഭവം ഇതിലുണ്ട്. അതായത് ഒരു 100 ഗ്രാം കപ്പലണ്ടി, 1 കിവി, 10 വെളുത്തുള്ളി, അതുപോലെ 10 ചുവന്നുള്ളി, ഇഞ്ചി 1 കഷ്ണം, മല്ലിച്ചപ്പ്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതെല്ലാം കൂടെ നമുക്ക് പേസ്റ്റ് ആക്കണം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് അളവ് കാര്യങ്ങൾ എത്രയൊക്കെ വേണമെന്നൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ ലോലിപോപ്പ് ഉണ്ടാക്കുക. വളരെ സിമ്പിളാണ്, നമുക്ക് കാണുമ്പോൾ വലിയതായിട്ടൊക്കെ തോന്നും. പച്ചമുളക് കൊണ്ടുവിട്ടത് മറക്കരുത്. എരിവ് നമുക്ക് ആവശ്യം പോലെ ചേർക്കാം, ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. അപ്പോൾ ഇത് നമുക്ക് പേസ്റ്റാക്കി എടുത്തെങ്കിൽ പൊടി ഇതിൽ നമുക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ ഒരു 5 സ്പൂണ് കോൺഫ്ലവർ, 5 സ്പൂണ് അരിപ്പൊടി, പിന്നെ ചിക്കൻ 65 ഒരു 4 സ്പൂണ്, പിന്നെ നമ്മൾ നേരത്തെ പേസ്റ്റ് അരച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ മഞ്ഞപ്പൊടി 1 സ്പൂണ്. ഇത്രയും സാധനം നമ്മൾ ആ പേസ്റ്റിലിട്ട് നന്നായിട്ട് മിക്സാക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. അപ്പോൾ നല്ല കട്ടിയിലായിരിക്കണം നമ്മുടെ പാവ്. അതായത് ഇതിൽ മുക്കിയെടുക്കുമ്പോൾ നല്ല കട്ടിൻ്റെയായിരിക്കും. കട്ടി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചിക്കൻ്റെ മേലൊന്ന് ഒലിച്ചിറങ്ങിപ്പോവും. അപ്പോൾ നമുക്കത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടില്ല. നല്ലൊരു സ്മെല്ലാണ് ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ. ഞാൻ ചിക്കൻ 65 മസാല ഇതിൽ കുറച്ച് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിന് നല്ല സ്മെല്ലായിട്ട്. അപ്പോൾ ഇത് 65 ആയിട്ട് വരില്ല, കാരണം ഇതിൽ വേറെ പച്ചമസാലയും കാര്യങ്ങളും, അതുകൊണ്ട് 65 മണം വരില്ല. ശരിക്കും നമ്മൾ KFC കഴിക്കുന്ന അതേ സ്മെൽ തന്നെ ആയിരിക്കും. അപ്പോൾ പേസ്റ്റ് ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ നമ്മൾ നല്ല കട്ടിയിലാക്കി എടുക്കുക. ഇനി ചിക്കൻ ഇതിലിട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. ഇളക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വെച്ചിരിക്കുക. അപ്പോൾ ഒന്ന് ഈ ഗ്രേവി ഒന്ന് ടൈറ്റായി, ഇതിൽ ഉപ്പ് മുളക് ഇതെല്ലാം നമ്മുടെ ഈ ചിക്കനിൽ പിടിക്കും. അത്ര നന്നായിട്ട് കട്ടിയിട്ട് വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ക്യാമറയാണ്, അപ്പോൾ ഒരു കൈ കൊണ്ട് ഞാൻ ചെയ്യണം, അതിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചെറുതായിട്ട് നന്നായിട്ട് ചൂടാക്കാം. നല്ല ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എപ്പോഴും കൂടുതൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മേൽഭാഗം കരിഞ്ഞു പോകും, ഉള്ളിലെ മാംസം വേവില്ല ചിക്കൻ്റെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് നമ്മളൊരു മീഡിയം ചൂടാക്കുക എണ്ണ. ഇനി നമ്മളിതിൽ പുരട്ടി ചിക്കൻ ഇതിൽ വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്ത് നമ്മളിതിൽ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള പരിപാടി. ഇത് ഏതാണ്ട് ഒരു ഹാഫ് ഫ്രൈ ആകുമ്പോഴേക്കും നല്ല സ്മെല്ല് വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് വലിയ പാത്രത്തിലുണ്ടെങ്കിൽ നമുക്ക് അധികം ചിക്കൻ ഇടാം. അപ്പോൾ ഇത് ചെറിയൊരു ചീനച്ചട്ടി ഉണ്ട്, അതുകൊണ്ട് ഞാൻ അധികം ഇട്ടിട്ടില്ല. ഇത്രയും മസാല തേച്ച് വെച്ചിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും സംഭവം നമുക്കിത്. അപ്പോൾ ചിക്കൻ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ നല്ല അടുത്ത വീഡിയോകൾ ഇനിയും ഉണ്ടാവും, അപ്പോൾ നിങ്ങളത് കാണുക. അപ്പോൾ നമുക്കിത് ഇടയ്ക്ക് നമുക്കൊക്കെ ഒന്ന് നല്ല ഒന്ന് കടിച്ച് മുറിച്ചൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ പേസ്റ്റാക്കി വെച്ച് മുക്കി വെച്ചിരിക്കുന്ന നമുക്കിതുപോലെ തന്നെ മൈദയിൽ മുക്കിയിടണം കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നതാണ്. അപ്പോൾ മൈദപ്പൊടിയിൽ നമ്മളിതുപോലെ മുക്കിയെടുക്കുക. അപ്പോൾ പേസ്റ്റ് നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട്, അത് ഇതുപോലെ മൈദയിൽ മുക്കിയെടുക്കുക. ആദ്യം ഞാൻ പറയാൻ മറന്നു, വിട്ടുപോയി. മൈദയിൽ മുക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് മൈദ ആകുമ്പോൾ പിടിക്കും. അപ്പോൾ എന്നിട്ടൊന്ന് കുടഞ്ഞെടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ടാൽ മതി. ഞാൻ ഇപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയിൽ നമുക്ക് പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്കിപ്പോൾ ഇത് പോയി കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതല്ല, ഫ്രഷ് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അത് സംഭവം റെഡിയല്ലേ, എന്ത് കാണാൻ തന്നെ എന്ത് അഴകാനല്ലേ. എന്നിട്ട് നമുക്കത് നല്ലൊരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണയ്ക്ക് വലിച്ചെടുക്കുക. എണ്ണയിലും ഒന്നുമില്ല, കറുമുറി 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 തന്നെ കടിച്ച് തിന്നാനും ഇത്രയും നല്ലൊരു സംഭവം വേറെ ഇല്ല. ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾ ഒരു കറിയും കൂടി ഉണ്ടായതിൽ ചോറുണ്ണാനും അല്ലെങ്കിൽ അതുപോലെ ചപ്പാത്തി കഴിക്കാനോ ബ്രെഡ് കഴിക്കാനോ ഒക്കെ ഒരു സംഭവം തന്നെ കേട്ടോ. അപ്പോൾ സംഭവങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചേരുവകളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1 കിവി കൂടരുത്, കാരണം അധികം പഴുക്കാത്ത കിവി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു മധുരപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരു ഇത്തിരി പുളിരസം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേക ടേസ്റ്റാണ്. അതിന് 1 കിവി ചേർക്കാൻ പറഞ്ഞത്, അതിൻ്റെ ഒരു പ്രത്യേകത നമുക്കിത് കഴിക്കുമ്പോൾ അറിയാൻ സാധിക്കും. നല്ല സ്വാദാണ് സംഭവം ഉണ്ടാ. മൊരിഞ്ഞിങ്ങനെ വന്നിരുന്നു, ഹോ എന്തൊരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ ഇടുന്നു കഴിഞ്ഞല്ലേ, ഒരു പൊളപ്പൻ സംഭവം തന്നെ കേട്ടോ.
എടാ അടിച്ച് പൊളിക്ക് മക്കളെ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുത്. ഞാൻ എൻ്റെ ടൈം പാസ്സിന് ഇങ്ങനെ ചെയ്യുന്നതാണ്. എനിക്ക് ഒരുപാട് ഐഡിയകൾ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ടൈം പാസ്സിന് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സമയം കണ്ടെത്തണതിന്, നമുക്ക് കുക്കിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഐഡിയയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. മടി കൂടാതെ മടിച്ച് നിൽക്കാതെ നിങ്ങൾ എന്തായാലും ഇതൊന്നും ചെയ്ത് നോക്കുക. നല്ല ഒരു സംഭവം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കണൊക്കെ മറക്കരുത്. നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ ഈ വീണ്ടും വരും. ബെല്ലൈക്കൺ അടിച്ചാൽ എൻ്റെ വീഡിയോകൾ ചെയ്യുന്ന നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറക്കാതെ ഇപ്പോൾ എല്ലാവരും കാണുക, കട്ട് ചെയ്യാതെ കാണുക. ഓക്കെ, പിന്നെ എല്ലാവരോടും സന്തോഷത്തെ മുന്നേ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനൽ മോണിറ്ററൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടായതുകൊണ്ട് എനിക്ക് എത്രയും സാധിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരുക്കി ഇവിടെ നിന്ന് ഞാൻ താങ്ക്സ് പറയുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് എടുത്ത് കാണാം. ഓക്കെ, കൂടുതൽ ക്ലാസ്സിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യും. ഓക്കെ, ബൈ ബൈ.